എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പച്ചരി വെച്ചിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സാധാ കാണുന്ന ചേരുവകളും മതി, വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ടും. അപ്പോൾ പച്ചരിയും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് ഞാനിതിലേക്ക് 1.5 കപ്പ് അളവിൽ പച്ചരിയാണ് ഇട്ട് എടുക്കുന്നത്. 250 ml ഒരു കപ്പിൽ 1.5 കപ്പ് അളവിൽ പച്ചരി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അഥവാ അളവ് കപ്പ് ഇല്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ നമ്മൾ 1.5 ഗ്ലാസ് പച്ചരി അളന്നിട്ടെടുത്താൽ മതി. ബാക്കി ചേരുവകളൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഗ്ലാസ്സിനനുസരിച്ച് കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കണമെന്നുള്ളൂ. പച്ചരി നല്ല പോലെ തന്നെ കഴുകി അതിലേക്ക് കുറച്ചേറെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. ഏകദേശം ഇതുപോലെ ഒരു 2.5 മണിക്കൂറോളം കുതിർത്തിയെടുത്തിരിക്കുന്ന പച്ചരിയാണ് കേട്ടോ ഇത്. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ചേർക്കാനാണ്. ഇതിലേക്ക് ഒരു 2 പച്ചമുളകും 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കാം. ഇതുപോലെയൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 മീഡിയം വലിപ്പമുള്ള സവാള, ഇതുപോലെ കനം കുറഞ്ഞ് നീളത്തിലൊന്ന് അരിഞ്ഞിട്ടെടുത്താണ്. അപ്പോൾ ഒരു സവാളയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. സവാള നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണേ. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ പൗഡർ, അതായത് ഇഞ്ചിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചിപ്പൊടിയായിട്ട് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണമെന്നില്ല കേട്ടോ, ഇഞ്ചി ചെറിയതായിട്ട് അരിഞ്ഞിട്ടൊരു 1/2 ടീസ്പൂൺ നമ്മൾ ആദ്യമേ അങ്ങ് ചേർത്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ സവാള വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ സവാള എന്ന് വഴണ്ടി വന്നാൽ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ദാദാ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇത് ഇളക്കി കൊടുക്കുക. പൊടികളുടെ ഒരു പച്ചച്ചവി ഒന്ന് മാറി വരുന്നതിന് വരെ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മാത്രം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ ഇളക്കിയിട്ടെടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുകയാണ്. നമ്മളൊരു സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ഇതുപോലെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല പോലെ തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പച്ചരി എല്ലാം കൂടെ ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പച്ചരിയിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 5 ഓളം ചെറിയുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്താണ് കേട്ടോ. അപ്പോൾ 5 ചെറിയുള്ളി കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കൂടാതെ 1/4 കപ്പ് അളവിൽ ചോറും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചിട്ടെടുക്കണം. നമ്മൾ ഈ ഒരു മാവ് അരച്ചിട്ടെടുക്കേണ്ടത് ഒരുപാട് കട്ട് ചെയ്തിട്ടല്ല, കുറച്ച് ലൂസായിട്ടിരിക്കുന്ന ഒരു പരുവത്തിൽ തന്നെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് അരയ്ക്കുന്ന സമയത്ത് 1 കപ്പ് അളവിൽ, അതായത് 250 ml വെള്ളം ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ തന്നെ നമുക്ക് മിക്സിയിൽ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല പോലെ തന്നെ നല്ല ഫൈനായിട്ട് ഞാൻ ഇതിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു മാവ് കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ലൂസാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മാവിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, ഈ ഒരു മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട്, അതായത് 125 ml വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുകൊണ്ടല്ല നമ്മുടെ ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് മാവിന് കട്ടി ഉണ്ടാകാൻ പാടില്ല. ഇതുപോലെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ഉപ്പൊന്ന് നോക്കുക, ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്നാണ്. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പോൾ തന്നെ നമുക്ക് റെഡിയാക്കിയിട്ടെടുക്കാമെന്നാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 3 പുഴുങ്ങിയ മുട്ടയാണ്. അപ്പോൾ മുട്ട ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക കേട്ടോ. 1 മുട്ട ഒരു 4 എണ്ണമൊക്കെ ആയിട്ട് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയ പാനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് ഇതുപോലത്തെ നമുക്ക് കുറച്ചും കൂടി വലിയ പാൻ വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഒരു കുക്കിംഗ് ടൈമിലൊക്കെ കുറച്ച് വ്യത്യാസം വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 2 തവിയോളം മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇത് ഇതുപോലെ ഒരു ചെറിയ പാനിൽ ചെയ്യുന്നുണ്ട്. എനിക്കൊരു 3 എണ്ണം വരെയൊക്കെ ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാന് വലുതാണെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഒരു മാവും അതിനനുസരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു സവാളയുടെ ഒരു ഫില്ലിംഗ് എല്ലാം കൂടെ ഇതിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം. കുറച്ച് എത്രത്തോളം നമുക്ക് ഇതിനുള്ളിൽ ഒരു ഫില്ലിംഗ് വേണോ അതിനനുസരിച്ച് നമുക്ക് വെച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ പുഴുങ്ങിയ മുട്ടയൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടില്ലേ, ആ ഒരു മുട്ടയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഇനി ഒരു ഫില്ലിംഗ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫില്ലിംഗ് ഒന്ന് കവർ ആകാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള മാവ് ഇതുപോലെ എൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്തെല്ലാം നമ്മൾ തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ അടി അങ്ങ് കരിഞ്ഞു പോകും. തീ നല്ല പോലെ തന്നെ കുറച്ച് ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും, ഇതുപോലെ ചെറിയ പാനല്ലേ ഞാൻ എടുത്തിരിക്കുന്നത്, ഈ ഒരു ചെറിയ പാനായതുകൊണ്ട് 20 മിനിറ്റൊക്കെ മതി. അപ്പോഴത്തേക്ക് നല്ല പോലെ തന്നെ നമുക്കിത് വെന്ത് കിട്ടും. 20 മിനിറ്റോളം നമ്മൾ ഈ ഒരു പാത്രം ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്. ഏകദേശം ഒരു 7-8 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഈ ഒരു പാത്രം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അടി അങ്ങ് കരിഞ്ഞു പോകും. നമ്മളെടുക്കുന്ന പാത്രത്തിന് അനുസരിച്ചാണ് കേട്ടോ ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും ഇത് വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു കത്തിയോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഉള്ളൊക്കെ നമുക്ക് നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സൈഡൊക്കെ അപ്പം തന്നെ അങ്ങ് വിട്ടുവരും. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റാം. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ചും കൂടി നല്ല സ്പൈസി ആയിട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നമ്മളൊരു കൽമാസിൽ ലാസ്റ്റ് ഒരു മസാല തയ്യാറാക്കത്തില്ലേ, ആ ഒരു മസാല തയ്യാറാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. കൽമാസിൽ ചെയ്യുന്ന പോലെ നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതുപോലെ പാനിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു പാനിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ അളവിലെ കാശ്മീരി മുളകുപൊടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ചെയ്യുവാണെങ്കിൽ കാശ്മീരി മുളകുപൊടി തന്നെ ചേർത്ത് കൊടുക്കണേ, നല്ല എരിവുള്ള മുളകുപൊടി ചേർത്ത് കൊടുക്കരുത്. കൂടാതെ ഒരു 1/2 ടീസ്പൂൺ അളവിലെ ഗരം മസാലയും 2 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലോ ഇതുപോലെ ഇട്ട് കൊടുക്കാനാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം വേണം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നോക്കുക, ഇത് ചെറിയൊരു ലൂസ് പരുവത്തിൽ നമ്മളൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തപ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് ചെറിയതായിട്ടൊന്ന് ലൂസ് ആക്കിയിട്ട് എടുക്കാം. ഒരുപാട് വെള്ളം കൂടിയും പോകരുത്. ഇനി ഒരു മസാലയുടെ ഒരു പച്ച ചൊവ്വ അങ്ങ് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തീയ നമ്മൾ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കണേ, ഈ ഒരു പൊടികളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് കരിയും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി ആ ഒരു ഓയിലൊന്ന് തെളിഞ്ഞ് വരത്തില്ല, അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം. ഇതുപോലെ ആവശ്യത്തിന് ഈ ഒരു മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ എല്ലാ സൈഡും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ഒരു മസാല തേച്ച് കൊടുത്തിട്ട് കഴിക്കാവുന്നതാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ തന്നെ ഇതുപോലെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.